ചെയ്യാനുണ്ടാകുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് കേരള പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്തതിൽ വളരെ വളരെ മോശമായ നിലയിലേക്ക് ചിത്രീകരിക്കുന്നുണ്ട്. കേരള പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരു ഇതുമില്ലാതെ ഈ സ്റ്റേഷനിൽ അടുത്ത സ്റ്റേഷനെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തപ്പോൾ എങ്ങനെയാണ്, രണ്ട് ചോദ്യമാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അഭിലാഷ് എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? അല്ല, ആദ്യമേ തന്നെ ഇത് മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല. ഒരിക്കലും നമ്മൾ മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു കഥയിലെ ആവശ്യമായ ചില സീക്വൻസുകൾക്ക് ആ കേസ് റെഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു തമിഴ്നാട് നടന്ന ഒരു മൊബൈൽ ഹാക്കിംഗ് ഒരു കേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ല എന്ന് പറയുന്നത് നടന്ന സംഭവമാണ്. അത് ആ പേരൻസ് അല്ല അവർക്കൊപ്പം ഉണ്ടാകുന്നത് പബ്ലിക് പുറത്ത് തന്നെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സിനിമയുടെ കഥയിൽ അത് ആവശ്യമായി അതെ അതെ ആ ഉദ്യോഗസ്ഥരുടെ കേസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കഥയിൽ അത് ആവശ്യമായിട്ട് വെച്ചു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം മിഷേലിന്റെ കേസിൽ ആ ഫാമിലി ആ പയ്യന്റെ ഫാമിലിക്ക് എന്ത് ഫീൽ ചെയ്യും എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഈ കഥ മിഷേലിന്റെ ബയോപിക് അല്ലാത്തതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയല്ല ചിന്തിച്ചിരിക്കുന്നത്. നമ്മളൊരു സിനിമാറ്റിക് വേർഷനിൽ ഒരു സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകും എന്നുള്ള ഇൻസിഡൻസ് കൊടുക്കുന്നത്. പിന്നെ കേരള പോലീസിന് ഒരിക്കലും ഈ സിനിമയെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല. കേരള പോലീസിന് അങ്ങനെയാണ് ഇതിന്റെ സൈജു കുറുപ്പിന്റെ കഥാപാത്രം ത്രൂഔട്ട് സിനിമ ഇൻവെസ്റ്റേഷൻ കഴിഞ്ഞത്. ഈ പറയുന്ന അർജുന്റെ അമ്മയുടെ ക്യാരക്ടർ ചേച്ചി കേരള പോലീസിന്റെ ഭാഗമല്ലേ? അർജുന്റെ ക്യാരക്ടർ പോലീസ് ആവാത്തോണ്ട് ഒരു സാധാരണക്കാരൻ ഇൻവെസ്റ്റേഷൻ എന്ന രീതിയിലാണ് കഥ പോയിരിക്കുന്നത്. ഒരുപാട് സിദ്ദിഖ് സാറിന്റെ കഥാപാത്രം അജിത് ചേട്ടൻ, അപ്പൊ അത് കേരള പോലീസിനെ ഒരിക്കലും മോശമാക്കുന്ന കാര്യമല്ല. നടന്ന റിയൽ ഇൻസിഡന്റ് ചില സീക്വൻസുകൾ വെച്ചപ്പോൾ അത് അങ്ങനെ ഫീൽ ചെയ്താവാം അത് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളത്. ഈ മിഷേലിന്റെ പേരൻസിന്റെ പല ഇന്റർവ്യൂകളും ഞാൻ കണ്ടിട്ടുണ്ട്. ആ രാത്രിയിൽ പ്രോപ്പറായിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കുട്ടീനെ കിട്ടിയിരിക്കുമെന്ന് അച്ഛൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ലൈവായിട്ട് നമ്മൾ കേട്ട സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പൊ ആ നടന്ന സംഭവത്തെയാണ് ആ സീൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് പിന്നീട് കസബ സ്റ്റേഷനിൽ എത്തുകയും അഞ്ചു സെൻട്രൽ സ്റ്റേഷനിൽ എത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അവർ കടന്നു പോയതാണ് അമ്മയും അച്ഛനും. അപ്പൊ അത് വിഷ്വലൈസ് ചെയ്തതാണ്. അങ്ങനെ അത് സിനിമയ്ക്ക് ആവശ്യമായിരുന്നു, അല്ലാതെ ഒരിക്കലും മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ എന്തായാലും ഓഡിയൻസിലേക്ക് പോകണ്ട. മിഷേൽ ഷാജിയുടെ കേസുമായി സിമിലാരിറ്റി ഉള്ള ഒരു കഥയാണ് ഞങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ഉള്ള സീക്വൻസുകളൊക്കെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാവനയിൽ ചെയ്തിരിക്കുന്നത്.